ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ വർക്ക് ആണ്. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതുപോലെ ബോട്ടിൽ വർക്ക് ചെയ്ത ശേഷം വാളിലൊക്കെ ഹാങ് ചെയ്ത് ഇടാം. മണി പ്ലാന്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു ബോട്ടിലാണ്. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ബോട്ടിൽ മതി. ഇപ്പൊ ഞാനൊരു പെപ്പറൊക്കെ വന്ന ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലത്തെ ഏതെങ്കിലും ഒരു ബോട്ടിൽ മതി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഇനി വേണ്ടത് ചാക്കുന്നിലാണ്. ഇപ്പൊ ഞാൻ ബോട്ടിൽ ചെറുതായിട്ട് പശയൊന്ന് തേച്ച ശേഷം ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നതാണ്. ഇടക്കിടക്ക് ഒന്ന് പശ ഇറ്റിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ എടുത്തേക്കണ പശ എന്ന് പറഞ്ഞാല് ഫെവിക്കുക്കാണ്. അപ്പൊ ചാക്കുന്നൂര് നമുക്ക് ഈ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടാറുണ്ട് പലചരക്ക് കടയില്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ചാക്കുന്നൂര് വാങ്ങാനും കിട്ടും. അപ്പൊ നമുക്ക് വേസ്റ്റ് പ്രോഡക്റ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കുന്നൂര് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ബോട്ടിൽ ചെയ്യാൻ പറ്റിയ ചാക്കുന്നൂല് നമുക്ക് പ്രത്യേകിച്ച് വാങ്ങിക്കാനൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എല്ലാം വേസ്റ്റ് പ്രോഡക്റ്റ്സ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വെച്ച് തന്നെ ചെയ്താൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഇനി ഇത് അറ്റം വരെ ചുറ്റി ചുറ്റി എടുക്കാം. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പെപ്പർ ബോട്ടിൽ എടുത്തത്. പിന്നെ ഈ ബോട്ടിൽ ഹാങ് ചെയ്ത് വെക്കാനാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ ഇതുപോലത്തെ ഫ്ലോപ്സ് നമുക്ക് ടോർച്ചൊക്കെ വാങ്ങുമ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചരടായാലും മതി, അല്ലെങ്കിൽ കട്ടിയുള്ള ത്രെഡ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇത് ഇങ്ങനെ കെട്ടിയ ശേഷം വാളിലൊക്കെ ഹാങ് ചെയ്തിടാം. നമുക്ക് അഥവാ ചരടൊന്നും ഇല്ലെങ്കിലും അതിലെ തന്നെ തൂക്കിയിടണമെന്നില്ല. ഇതുപോലെ ടീപ്പോലും ടേബിളിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഈ ബോട്ടിൽ നമ്മൾ റെഡ് കളറിലെ ഫാബ്രിക് പെയിന്റും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് പെയിന്റ് ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് കളറിലെയോ ബ്ലാക്ക് കളറിലെയോ ഗ്രീൻ കളറിലെയോ ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് നേരിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. പഴയ ഉടുപ്പിന്റെ ലേസ് ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെടി എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ ബോട്ടിൽ ആദ്യം കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചെറിയ ചെറിയ പാറക്കല്ലുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ പെബിൾസ് വാങ്ങിച്ചിടുമല്ലോ, അതിട്ട് കൊടുത്താലും മതി. അതിനുശേഷം വേണം മണി പ്ലാന്റ് വെച്ചുകൊടുക്കാൻ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് ഈ പാറക്കല്ല് ഇതിലേക്ക് നിറക്കണം. പകുതി വരെ നിറച്ചു കൊടുത്താൽ മതി. ഇതിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് മണി പ്ലാന്റ് ഒന്നും കൂടി കറക്റ്റ് ആക്കി അതിലേക്ക് വെച്ചു കൊടുക്കണം. വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ടേബിളിന്റെ പുറത്തോ ടീപ്പോ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡിന്റെ പുറത്തോ വെക്കാം. ഇനി ഇതെങ്ങനെ ഹാങ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് മതിലെ തൂക്കിടാനായിട്ട് നമുക്ക് കൊളുത്ത് വാങ്ങാൻ കിട്ടും. ആ കൊളുത്ത് വാങ്ങിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി മതിലേക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആണി അടിച്ച ശേഷം നമുക്ക് ഇത് തൂക്കിടാവുന്നതാണ്. അപ്പൊ അത് ഞാൻ മതിലേക്കാണ് തൂക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലോപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീപ്പോൽ വേണമെങ്കിൽ ടീപ്പോലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനലിന്റെ അടിയത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ വീഡിയോസിലുള്ള വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിയമിച്ചത് ഓൺ ഓഫ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടിൽ ദെൻ ഞാൻ സൈനിങ് ഔട്ട്.